ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഫീഡിംഗ് ടോപ്സ് ആണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫീഡിംഗ് മദേഴ്സ് ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ടോപ്സ് പരിചയപ്പെട്ടിട്ട് വരാം. ഫസ്റ്റ് വണ്ണായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു യെല്ലോ ടോപ്പാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ടോപ്പാണ്. നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റിയ ഒരു വി നെക്കായിട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കൈ കണ്ടോ, ഇങ്ങനെ ഇതുവരെയാണ് കൈ, നമ്മുടെ കൈ മുട്ട് വരെയാണ് ഇതിൻ്റെ കൈ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഇവിടെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് കുറച്ച് ലൂസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും. ഇതിനതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ കിട്ടുന്ന കയറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലൂസ് ആണെങ്കിൽ കൂടെ ഇത് ബാക്കിൽ കെട്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് ഫുള്ള് ഒരു ഗൗൺ ടൈപ്പാണ് കേട്ടോ. ഫുള്ള് ഇതിൻ്റെ ബോട്ടത്തിലേക്ക് വരുമ്പം ഇതാ ഇങ്ങനെയുള്ള വർക്കാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഓരോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചടിക്കുന്ന ഒരു ടൈപ്പില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പായിട്ട് ഫ്ലയർ ടൈപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് അങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നമുക്കൊരു ഗൗൺ പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സിപ്പിൻ്റെ വെച്ച് പറയുമ്പോൾ സിപ്പ് ഇപ്പം മുതൽ നമ്മൾ ഈ ഷോൾഡറിൽ ഇപ്പം മുതൽ ഇതിൻ്റെ സിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് ഇതിൻ്റെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. കാരണം നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് അത്ര കംഫർട്ട് ആയിരിക്കില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സിപ്പാണെങ്കിൽ താഴത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന സിപ്പാണ്. ഇവിടെ താഴെ വെച്ച് താഴത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഊരാനും വിടാനും ഒക്കെ ഭയങ്കര പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഇതാണെങ്കിൽ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നമുക്ക് ഊരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബോട്ടത്തിലാണെങ്കിലും ഓക്കെ, കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ സിപ്പിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുമ്പം അടിപൊളിയാണ്. ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ നല്ല സൂപ്പർ ടോപ്പാണ്. നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് എറിയാനൊക്കെ പറ്റും. ഇങ്ങനത്തെ ഒരു ഫീഡിംഗ് ടോപ്പൊക്കെ ഇങ്ങനത്തെ വർക്ക് ഇതുപോലൊരു സ്റ്റൈൽ ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ കിട്ടാൻ ചാൻസ് കുറവല്ലേ. അപ്പം ഞാൻ കുറേ നോക്കിയതിന് ശേഷമാണ് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഫീഡിംഗ് ടോപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയൂ കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് 845, എന്തായാലും 850 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ആ ഒരു റേഞ്ചിന് ഒരു കോട്ടൺ മിക്സോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് പ്യുവർകോ. ആയാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ. പിന്നെ നെക്സ്റ്റ് വണ് നമുക്ക് നോക്കാനുള്ളത് ഒരു പിങ്ക് ടോപ്പാണ് കേട്ടോ. പിങ്ക് ടോപ്പ് ഇതും വരുന്നത് മീഡിയം സൈസ് തന്നെയാണ്, 40 ആണ്. കാണുമ്പം ഓക്കെ, ഇതൊരു ഓക്കെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഗൗൺ ടൈപ്പ് തന്നെയാണ്. കുറച്ചുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടോപ്പ് പോലെ തന്നെയാണ്. 3/4 ആണ് ലെങ്ത് വരുന്നത് കൈൻ്റെ. പിന്നെ അതുപോലെ സിപ്പ് ഇതിൻ്റെ താഴത്തു നിന്ന് തന്നെയാണ് ടോപ്പിംഗ് ഓപ്പണിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കളർ വൈസ് നല്ല ലുക്കാണ്. ഞാൻ സൈഡിൽ ഫോട്ടോ എടുക്കുക, അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ അത്ര റേറ്റ് ഇല്ല, 499-500 റേഞ്ചിൽ വരുന്ന ടോപ്പാണ്. പക്ഷെ ഇതിന് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. കണ്ടോ, ഭയങ്കര തിൻ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണിച്ചിരുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഭയങ്കരമായിട്ട്. ഓക്കെ, ഇങ്ങനെ തിന്നായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഇതൊരു ആ ഒരു റേഞ്ചിൽ നല്ലതാണ് കേട്ടോ. ഞാൻ നല്ല സിപ്പിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആണ്. 3 ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാണ് ഈ ഒരു സെക്കൻഡ് ടോപ്പിൻ്റെ റിവ്യൂ. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് കാണാനുള്ളത് ഒരു ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ കോംബോൻ ആയിട്ട് വാങ്ങിയതാണ് ഇതിൻ്റെ ടോപ്പ്. പക്ഷേ ആ ഒരു വേറെ ടോപ്പ് ഞാൻ എവിടെ വെച്ചെന്ന് കാണുന്നില്ല. ഒരു ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഈ ഒരു ഇത് വരുന്നത് സ്മോളാണ്. പക്ഷെ സ്മോൾ തന്നെയല്ല കേട്ടോ, ഇതിൽ എഴുതിയത് സ്മോളാണെങ്കിലും നമുക്കിത് ഫിറ്റിങ് സ്മോളിൻ്റെതല്ല. എനിക്ക് തോന്നുന്നു മീഡിയോ ലാർജോ അങ്ങനെ എന്തോ ആണ്, ഓവർ സൈസ് പോലെ എനിക്ക് തോന്നിയത്. സ്മോൾ എന്നവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സ്മോളല്ല. നിങ്ങൾക്കൊക്കെ ലൂസ് ടൈപ്പ് ആണ് വേണമെന്നില്ല എനിക്ക് തോന്നുന്നു. പിന്നെ കൈകിൻ്റെത് വരുന്നത് നമുക്ക് ഈ 3/4 കുറച്ചുകൂടെ അത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇതും ഒരു ഗൗൺ ടൈപ്പ് പോലെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഫുൾ ലെങ്ത് അല്ല, പക്ഷേ ഒരു സ്ലിറ്റൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ടോപ്പാണ് വരുന്നത്. ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിബും വരുന്നത് ഇങ്ങനെ താഴത്ത് നിന്ന് ഓപ്പൺ ചെയ്യുന്നതാണ്. നമുക്കിത് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനാണെങ്കിൽ ഇതും ഇതിൻ്റെ ഒരു ബ്ലാക്ക് വരുന്നു. അത് ഞാൻ നിങ്ങൾക്ക്
കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചിരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുപോലെ തന്നെ സൈഡിലെ പിക്ചറും കാണിച്ചു തരാം കേട്ടോ. അത് രണ്ടും അടിപൊളി ടോപ്പാണ്, നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ നല്ല രസമുള്ള ടോപ്പാണ്. പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റില്ല കേട്ടോ, ഇടാൻ ഓക്കെ ആയിട്ടുള്ളവർക്ക് ഇടാം കേട്ടോ, പക്ഷെ എനിക്ക് പുറത്ത് പോകുമ്പോൾ അത്ര രസമായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റും ഒരു തോന്നുന്നു 500 ബിലോ ആണ് വരുന്നത്. രണ്ടും കൂടെ ഒരു 800 അടുത്താണ് വരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കോംബോ ആയിട്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല, നമുക്ക് നല്ലൊരു അടിപൊളി ടോപ്പാണ്. അതുപോലെ ഒരു കോട്ടൺ മിക്സ് പോലത്തെ ഒരു മെറ്റീരിയലാണ്, കോട്ടണോ കോട്ടൺ മിക്സോ. അപ്പം നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. അപ്പം പീഡിങ് മദേഴ്സിന് പറ്റിയ നെക്സ്റ്റ് ടോപ്പ് ഇതാണ്. ഇതൊരു അടിപൊളി ടോപ്പാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഒരുപാട് വാഷും ചെയ്തിട്ടുണ്ട് കണ്ടോ, വാഷ് ചെയ്തിട്ട് പോലും ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡായിട്ടില്ല. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലായി, ഇതൊരു അങ്ങനത്തെ ഒരു കളറാണ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറൊന്നുമില്ല. പക്ഷേ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കംഫർട്ടായിട്ടുള്ളൊരു ക്ലോത്തും ആണ്. ഞാൻ പറഞ്ഞല്ലോ സിബ്, സിബിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്തും ആ ഒരു റേറ്റിനൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഡെലിവറിക്ക് ശേഷം ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ് കണ്ടോ. ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്നിടാനൊക്കെ വീണ്ടും ടോപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ടോപ്പാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും ഓവർ ഇറങ്ങിയിട്ടുള്ളൊരു നെക്കല്ല. ആ യെല്ലോൻ്റെ വീനെക്ക് ചിലപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ടക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ പിങ്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ പിങ്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നെക്സ്റ്റ് കണ്ട് കാണിക്കാനുള്ളത് ഒരു കുർത്ത ടൈപ്പുള്ള ടോപ്പാണ് കേട്ടോ, ഒരു വയലറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ പല ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 645-650-700 ബിലോ ആ ഒരു റേഞ്ചിലാണ്, 600-700 റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ ഇത് നല്ലൊരു ടോപ്പാണ് കേട്ടോ. കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ അല്ല, പക്ഷെ നല്ലൊരു ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിൽ പിക്ചറും കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അതുപോലെ തന്നെ മീഡിയം സൈസാണ് വരുന്നത്, പക്ഷേ ഇത് മീഡിയം ആണെങ്കിലും എനിക്ക് ഫിറ്റാണ് കേട്ടോ സ്മോൾ സൈസിൽ. ഇവിടെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പക്ക ഷേപ്പ് എന്ന രീതിയിൽ ഉണ്ടാവില്ലെങ്കിലും ഓൾമോസ്റ്റ് ഫിറ്റാണ്. ഞാൻ ചെറുതായിട്ട് മുമ്പ് ഷേപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കൈയാണെങ്കിലും കൈ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് കൈ ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ കാണിച്ച യെല്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ കാണിച്ചതാണല്ലോ, അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. നമ്മളിപ്പോൾ അലമാരിയിലൊക്കെ കറക്റ്റ് തേച്ചൊന്നും വെച്ചില്ലെങ്കിൽ, പക്ഷേ ഇത് അങ്ങനത്തെ ഒന്നുമല്ല. ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു വർക്കാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. ഇതൊരു ഓൾഡ് പേഷ്യൻ പോലെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനത്തെ ടോപ്പ് ഞാൻ ഫീഡിങ് ടോപ്പായിട്ട് കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് കിട്ടിയത്. അതിലെ കൈ അതുപോലെ തന്നെ പറഞ്ഞില്ലേ, കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്, ഈ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെ ഇതേ ഒരു വർക്കാണ് വരുന്നത്, സ്ലിറ്റുള്ള ടൈപ്പ്, ഞാൻ പറഞ്ഞല്ലോ കുർത്തി ടൈപ്പ്. ബാക്കിൽ ഫുള്ള് പ്ലെയിൻ ആണ് കേട്ടോ, ഇങ്ങനെ ബോട്ടം വരെ പ്ലെയിൻ ആയിട്ടായിരുന്നു വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനൊരു റൗണ്ട് ടൈപ്പ് നെക്കാണ് വരുന്നത്. നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ്, ഇവിടെ ഒന്ന് ജസ്റ്റ് ടക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ റെഡി ആവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബീഡ് പോലെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ബീഡിങ് വെച്ചിട്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ നെക്കിൻ്റെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുമ്പോൾ ഫേസിലേക്കും ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. ഇതിൻ്റെ പല കളർ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ, അങ്ങനെ നേരിടിക്കൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു വർക്കൊക്കെ വരുന്നതിനെ കൂടെ നമുക്ക് നല്ല കംഫർട്ടായിരുന്നു കേട്ടോ ഇടാനും. ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം തിക്കായിട്ടുള്ളതാണ്, നമുക്ക് തിന്നല്ല, അത്ര ട്രാൻസ്പെറൻ്റ് അല്ല. അതുപോലെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്, പല ഷെയ്ഡും അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഈ ടോപ്പിൻ്റെ റിവ്യൂ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാൽ, എനിക്കിത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്ര ടോപ്പിൻ്റെ റിവ്യൂയാണ് നമുക്കിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫീഡിങ് മദേഴ്സൊക്കെ ഇങ്ങനത്തെ ടോപ്പ് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളായി വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ എനിക്ക് ഐ സ്വയർ എനിക്ക് അത്രയും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്.
പറഞ്ഞല്ലോ എനിക്ക് ഇതിലിപ്പോ ഞാൻ കാണിച്ചതിൽ എനിക്ക് തീരെ കംഫർട്ട് അല്ല എന്ന് തോന്നിയിട്ടുള്ളത് പിങ്ക് ആണ്. അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലും ഷെയർ ചെയ്യുക. എങ്കിൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വലിയ താങ്ക്സ്. ഓക്കെ, ബൈ ബൈ.